അടുത്ത് എത്തിയിരിക്കുകയാണ്. അപ്പോൾ തിരുവനന്തപുരത്ത് നമ്മൾ അന്ന് തന്നെ കാണാൻ പോകുന്നത് ശംഖുമുഖം ബീച്ചാണ്. അപ്പോൾ ശംഖുമുഖം ബീച്ചിലേക്കുള്ള യാത്രയിലാണ്. അപ്പോൾ ഇനി നമുക്ക് ശംഖുമുഖം ബീച്ചിലുള്ള കാഴ്ചകളൊക്കെ ഒന്ന് കാണാം. ശംഖുമുഖം ബീച്ചിലെത്തിയിട്ടുണ്ട്. അപ്പം നമുക്ക് ശംഖുമുഖത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കാണാം. ബീച്ചിൽ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പുതുതായിട്ട് വന്നതാണ് ഹെലികോപ്റ്റർ, AIF-ൻ്റെ ഹെലികോപ്റ്ററാണ്. അതുപോലെ തന്നെ ദൂരെയായിട്ട് കാണുന്നത് എയർപോർട്ടാണ്, ട്രിവാൻഡ്രം എയർപോർട്ട്. അപ്പോൾ ഇവിടെ നിന്നാൽ നമുക്ക് പ്ലെയിന് പൊങ്ങുന്നതും താഴ്ന്നതൊക്കെ കാണാൻ പറ്റും. അതുപോലെ തന്നെ കുട്ടികൾക്ക് കളിക്കാനൊക്കെ ഉള്ള ഒരുപാട് സ്ഥലങ്ങളുണ്ട്. ശംഖുമുഖം ബീച്ചിൽ ഏറ്റവും വലിയ പ്രത്യേകതയാണ് ഈ ശില്പം. ശില്പി കാനായി കുഞ്ഞിരാമൻ നിർമ്മിച്ചിട്ടുള്ള സാഗര കന്യക എന്ന ശില്പമാണ് കാണുന്നത്. Thank you.
ഏകദേശമൊക്കെ ഒന്ന് കറങ്ങി. അപ്പോൾ ബീച്ച് സൈഡിലേക്കൊന്നും അധികം പോകാൻ പറ്റില്ല, വർക്ക് നടക്കുന്നുണ്ട്. അങ്ങനെ ഞങ്ങളെല്ലാവരും പുറത്തേക്ക് ഇറങ്ങി കുറച്ച് സ്ട്രീറ്റ് ഫുഡൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്യാന്ന് വെച്ച്. പലതരത്തിലുള്ള സ്ട്രീറ്റ് ഫുഡുകൾ ലഭിക്കും അവിടെ, അപ്പോൾ അതൊക്കെ ഒന്ന് വാങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ കണ്ടിട്ടുള്ള ഏകദേശം എല്ലാ ടൈപ്പ് ഫുഡും വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ടേസ്റ്റ് ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കാം. ശംഖുമുഖത്ത് നിന്ന് മടങ്ങാണ്. അപ്പോൾ ഇനി നേരെ പോകുന്നത് നമ്മൾ ഭീമാപള്ളി കാണാനായിട്ടുണ്ട്. അപ്പോൾ ഭീമാപള്ളിയിൽ ആഘോഷങ്ങൾ നടക്കുന്ന സമയമായതുകൊണ്ട് തന്നെ നല്ല മനോഹരമായ കാഴ്ചയായിരിക്കും. അപ്പോൾ അതൊന്ന് പോയിട്ട് കാണാം. ഭീമാപള്ളിയിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഭീമാപള്ളി കാണാനായിട്ട് മനോഹരമായിട്ട് തന്നെയുള്ള ഒരു കാഴ്ച തന്നെയായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ വീഡിയോസ് നെക്സ്റ്റ് പാർട്ടായിട്ട് ഇടുന്നതാണ്. അതുപോലെ തന്നെ അതിൻ്റെ മുൻപത്തെ പാർട്ടായിട്ടുള്ള ആലപ്പുഴ കാഴ്ചകൾ കാണാത്തവർക്ക് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഭീമാപള്ളി കാഴ്ചകളുമായി നെക്സ്റ്റ് വീഡിയോയിൽ വരാം. ഓക്കെ, ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.